കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു ബിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പച്ചയായ പുൽത്തകിടിയിലേക്ക് എന്ന അധ്യായത്തിന്റെ 2-ാം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രകൃതിയും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മൂന്നും കൂടെ എങ്ങനെയാണ് സംസർഗത്തിൽ ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പഴയ നിയമത്തിന്റെ കാര്യങ്ങൾ, പഴയ നിയമത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പൊ നമുക്ക് യേശുവും പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് എങ്ങനെ നമുക്ക് കാണാം. യേശു പ്രകൃതിയെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും യേശുവിന്റെ ജീവിത സാഹചര്യവും പ്രകൃതിയും നമ്മളെ ഒന്ന് നമ്മൾ വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? നമുക്കറിയാം യേശു ക്രിസ്തു ജനിച്ചത് തന്നെ ഒരു കാലിത്തൊഴുത്തിലാണ്. നമുക്കറിയാം കാലിത്തൊഴുത്ത് എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുമായിട്ട് ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ച് എടുക്കാനായിട്ട് സാധിക്കും. വലിയ മണിമാളികയിൽ ഒന്നുമല്ല, പ്രകൃതിയോട് ഇണങ്ങി മൂർത്തികേടുകൊണ്ടൊക്കെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഒരു നിമിത്തമാണ്. അത് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ അത് സംഭവിച്ചത് എന്നൊക്കെയാണ് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ യേശു പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം മലയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. യേശു അധികം പ്രാർത്ഥിച്ചത് ഗെത്സെമനെ തോട്ടത്തിലാണ് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ പല തരത്തിൽ നമുക്ക് യേശുവിന്റെ ജീവിതവും പ്രകൃതിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം യേശു സ്വന്തം ജീവൻ വെടിയുമ്പോൾ പ്രകൃതി പോലും വിറങ്ങലിച്ചു നിന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അത് അതിന്റെ ഒരു ഒരു അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും, അല്ലെങ്കിൽ ബൈബിൾ പഠിതാക്കളൊക്കെ അതിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് ഒക്കെ ഈ രീതിയിലാണ്. യേശുവും പ്രകൃതിയും തമ്മിൽ ഒരു എന്താ പറയാ അഭേദ്യമായ ഒരു ബന്ധം കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു യേശുവും പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മൾ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വെക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഈ ഒരു ആംഗിളിലൊന്നും ഞാനും ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇതെല്ലാം പറയുന്നത് ആ പ്രകൃതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ മനുഷ്യജീവന് പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ക്ലാസ്സുകളും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു വെക്കാൻ പോകുന്നത് പ്രകൃതിക്കും ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എടുത്തു കാണിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോ ആ ഒരു ബന്ധം ഞാൻ ഇപ്പോൾ സ്ഥാപിച്ചു. അതാണ് ഒരു സെക്ഷൻ ഏറ്റവും ആദ്യം നമുക്ക് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിലെ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ 1-ാം ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ കാണേണ്ടത്. പ്രകൃതിയുടെ അധിപനായിട്ട് നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ തന്നെങ്കിലും നമ്മളൊരു സർവാധികാരി പോലെയല്ല നമ്മൾ പ്രകൃതിയെ കാണേണ്ടത്. പ്രകൃതിയെ നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ ഒരു ചൈതന്യമായിട്ടാണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഒരു പൂ വിരിയുന്നത് നിങ്ങൾ എങ്ങനെയെന്ന് ചിന്തിച്ചു. ഓക്കെ, അതിന് സയന്റിഫിക് ആയ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ പ്രകൃതിയിൽ എത്ര തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. നമ്മള് പൂക്കളുടെ കാര്യം മാത്രം എടുത്താൽ എത്ര തരത്തിലുള്ള സസ്യലതാദികളുണ്ട് എന്ന് നിങ്ങളൊന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇവയൊക്കെ സൃഷ്ടിച്ചത്? എങ്ങനെയൊക്കെയാണ് ഇവയെ പരിപാലിക്കപ്പെടുന്നത്? എങ്ങനെയൊക്കെയാണ് ഇവർ വളർന്ന് ഈ പുഷ്പിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ. മനുഷ്യന്റെ കയ്യിലുള്ള നിയന്ത്രണത്തിലുള്ളതാണോ? ഓക്കെ, എത്രയൊക്കെ ഡെഫിനിഷൻസ് എത്രയൊക്കെ എക്സ്പ്ലനേഷൻസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ കൊടുത്താലും അതിനപ്പുറത്തേക്ക് ഒരു ഒരു ശക്തി ഇല്ലേ എന്ന് നമുക്ക്.
അതന്നെയാണ് നമുക്ക് നമ്മൾ പ്രകൃതിയെ കാണുമ്പോൾ കാണേണ്ടത്. ഒരു ശക്തി അതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ഒരു എന്താ പറയുക ബാധ്യത ബാധ്യത എന്നുള്ളതുപരി നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്ന കാര്യം കുറച്ചിടുന്നുണ്ട്. പണ്ടൊക്കെ ഈ സർപ്പക്കാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും പലപ്പോഴും ഈ പണ്ടത്തെ പല പഴഞ്ചുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്താ പറയാ കട്ടിലിരുന്ന് കാലാട്ടിയ എന്താ പറയാ അപ്പന് കേടാണെന്ന് പറയും. പക്ഷെ കട്ടിലിരുന്ന് കാലാട്ടിയാൽ അതിന്റെ അടിയിൽ പണ്ട് കോളാമ്പി വെക്കുന്നുണ്ട്. അപ്പന്മാര് കോളാമ്പി വെക്കുന്നു. അപ്പൊ ആ കോളാമ്പി കാല് തട്ടി വീഴും. അതുകൊണ്ട് അന്ന് ആ കാലം സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ്. ഓക്കെ, ഗർഭിണികള് കട്ടലപ്പടിയുമെങ്കിൽ കട്ടലപ്പടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ടാവും. ഈ ഡോറിന്റെ അവിടെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. കട്ടലപ്പടിയിൽ ഇരുന്നാൽ പിള്ളയ്ക്ക് കേടാന്ന് പറയും. കാരണം കട്ടലപ്പടി ഇരിക്കുമ്പോൾ സീറ്റിംഗ് കൃത്യമാകില്ല. അത് കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്. ഗർഭിണികളായിരിക്കുമ്പോൾ അത് കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്. ഒന്ന്, രണ്ട്, അവിടെ നിന്ന് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ചന്തയിൽ കൃത്യമായിട്ടിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിന് പറഞ്ഞു വെച്ചതാണ്. അതേപോലെ തന്നെയാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി പണ്ടുള്ളവരാണ് ഈ സർപ്പക്കാവിലെ ഒരു ചെടിയെ പോലും മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വെട്ട് ചെയ്യുകയോ ചെയ്യുക. നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഒരു എന്താ പറയുക സെറ്റപ്പൊക്കെ ആ സർപ്പക്കാവുകളിൽ ഉണ്ടാവുമെങ്കിലും അന്ന് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഉണ്ടാകണം. നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പണ്ടുള്ളവർ ഇതുപോലെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ നമ്മുടെ മഹാന്മാരെന്ത് ചെയ്തു? അത് ഒഴിവാക്കാം. രണ്ട് പൂജ ചെയ്ത് കുറച്ച് പൈസ കൊടുത്ത് രണ്ട് പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിര് പറയുന്ന അല്ലെങ്കിൽ തെറ്റാണെന്ന് ഒന്നും പറയുന്നതല്ല. പക്ഷേ നമ്മുടെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ചില നന്മകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് നമ്മൾ പല തരത്തിൽ അതിനെ മാറ്റി മറിക്കൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഈ ചില ഹിന്ദുക്കളുടെ ഈ ആധാരത്തെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അതിനെ മാറ്റി വെക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മള് പ്രകൃതിയുടെ ഒരു 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 സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ ചെയ്തു. ഗവൺമെന്റ് പോലും പിന്നെ പല കാര്യങ്ങളും ചെയ്തു. ചില വനമേഖലയെ തിരിച്ചു, അവിടെ നമ്മളൊന്നും കയറി വെട്ടാൻ പാടില്ല, മരങ്ങൾ മുറിക്കാൻ പാടില്ല, ചില മൃഗങ്ങളെ നമ്മൾ വേട്ടയാടാൻ പാടില്ല. കാരണം അതെല്ലാം നമ്മൾ സംരക്ഷിക്കണം. ഒരു ജീവി ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി ജീവികൾക്ക് അത് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ചിലവർക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, എന്താ പറയുന്നേ, ചിലത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആമ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. അറിയാം, ആമയെ പിടിക്കാൻ എളുപ്പമാണ്. ഏതൊരു ജീവിക്ക് വേണമെങ്കിലും ആമയെ പിടിക്കാൻ എളുപ്പം. പക്ഷെ ആമയെ സംരക്ഷിക്കാൻ എന്ത് കൊടുത്തു? നല്ല കട്ടിയുള്ള തോട കൊടുത്തു. അതിനകത്ത് കയറി ഫുട്ബോൾ കടന്ന പോലെ തട്ടിയാൽ ആമയ്ക്കൊരു പ്രശ്നം. എന്ത് വേണമെങ്കിൽ ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രകൃതി ഇങ്ങനെ കഴിയാൻ ഉദ്ദേശിക്കുന്നത്. മാനിനെ പുലിക്ക് ഭക്ഷിക്കാനുള്ളതാണ്. പക്ഷെ ഒരുവിധ രക്ഷപ്പെടാനുള്ള ഓട്ടം നല്ല സ്റ്റൈലായിട്ട് ചാടാൻ മാനിന് ശക്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുലിക്ക് വേണം. കാരണം അല്ലെങ്കിൽ പുലി ആവട്ടെ. ഇനി അങ്ങനെ രണ്ടെണ്ണം പുലി തിന്നെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടോ? കാരണം മാൻ വെറ്റി വരുന്നത് പോലെ പുലി വെറ്റി വരുന്നില്ല. മാൻ ഒരു പ്രശ്നത്തിൽ തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാകും, പക്ഷെ പുലി അതുപോലെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ്, ഇതൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ദൈവത്തിന്റെ ഒരു ശക്തി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കരുതൽ, അല്ലെങ്കിൽ അതിനൊരു നമ്മുടെ ഇതിലല്ല എന്ന് മാത്രം ഓർത്താൽ മതി. മനുഷ്യന്റെ ഒരു ശക്തിയിലല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ സംരക്ഷിക്കുക. അടുത്ത ഒരു പോയിന്റ് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ഒരു പാപമാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പതിയെ ചലിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മൾ ചെടികളിൽ വിഷം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരും പോയി പ്രസരിക്കാറില്ല കേട്ടോ. വിഷമടിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നു, അത് നമ്മൾ വിൽക്കുന്നു, അത് ആർക്കെങ്കിലും പാപമായിട്ടുള്ള തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തില് അതൊരു പാപമല്ലേ?
നമ്മൾ ജീവന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു അത് ഒരു തരത്തിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു പാപമാണ്. നമ്മുടെ പ്രമാണത്തിന്റെ നമ്പർ 7 പ്രമാണം തോന്നുന്നു മുട്ടിക്കരുത് എന്ന് പറയുന്നു അല്ലെ. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഒരു ഒരു മോഷണം തന്നെയല്ലേ. നമ്മൾ അതിനൊക്കെ കുറെ കൂടെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും. ഓക്കെ, നമ്മൾ ബ്രഹ്മചര്യമൊക്കെ നമ്മൾ മറ്റേതിലും വ്യാഖ്യാനിച്ചല്ലോ. നമ്മൾ കാണുന്ന വ്യാഖ്യാനങ്ങളല്ലല്ലോ അത് ശരിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ആ മൂർത്തിക്കരുതെന്നൊരു കൽപ്പനയൊക്കെ നമ്മൾ വളരെയേറെ തീക്ഷണമായിട്ട് അല്ലെങ്കിൽ അതിഗഹനമായിട്ട് വ്യാഖ്യാനിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ എത്ര ജീവനുകൾക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മനുഷ്യന്റെ ജീവന് പോലും പ്രളയമുണ്ടായി എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു, ആരാണ് അത് ഉത്തരവാദി? മലകൾ കുത്തിയൊലിച്ചു വന്നു, എല്ലാ മണ്ണുകൾ എല്ലാം തകിടപൊടിയായി നമ്മൾ കണ്ടതാണ് ഭീകരമായ അവസ്ഥ. ആരാണ് അതിന് കാരണം? മനുഷ്യൻ തന്നെയല്ലേ? അപ്പൊ അത് പാപമല്ലേ? ഉപസാരിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ഉപസാരിച്ച് പാപമുക്തി നേടേണ്ട തന്നെയല്ലേ? അപ്പൊ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാലം സമാഗതമായി. കാരണം ഇന്ന് മനുഷ്യൻ പ്രകൃതിയെ അതുപോലെ നോക്കിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ എന്താ പറയാ, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെ അതിന്റെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോ നമുക്ക് കെട്ടിടം പണിയാൻ പാറ വേണം, അപ്പൊ പാറ പൊട്ടിക്കണം. പക്ഷെ ആ പൊട്ടിക്കുന്നതിന്റെ അന്തസ്ഥ ഉണ്ടാവണ്ടേ? അതില്ലാണ്ടായി പോകും. ഉടയിൽ നിന്ന് മണലെടുക്കണം, നമുക്ക് കെട്ടിടങ്ങൾ പണിയണം, പണിയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ മണലെടുക്കുന്നതിന്റെ അന്തസ്ഥ ഉണ്ടാകണ്ടേ? അന്തകടാ കുത്തണം പോലെ മാന്തി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ഇന്ന് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം, എന്തും ചൂഷണം ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ കളിമൺ മാത്രം ഉണ്ടാക്കണമെങ്കിൽ ഖനനം ചെയ്യണം. പക്ഷെ ഖനനം ചെയ്യുന്നതിന്റെ ഒരു 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 പരിധി ഗവൺമെന്റ് അനുസരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിക്കും. നമ്മൾ ചെയ്യണ സമയത്ത് ഇതെല്ലാം തെറ്റിക്കും. ഒരു മനസാക്ഷിത്വം ഒരാൾക്കും ഇല്ല. പക്ഷെ അങ്ങനെ പോകുന്നതാണ് എടുക്കേണ്ടത്. നമ്മൾ ആ പ്രകൃതി വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കേണ്ടതും അതിനെ കൊണ്ടുപോകേണ്ടതും എങ്ങനെയാണ്? നമ്മൾ ഇത് ഈ പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമായി. എങ്ങനെയാണ്? പണ്ടൊക്കെ ഒരു പൂന്തോട്ടം ഇല്ലാത്ത വീടുകളില്ല. പണ്ട് പൂന്തോട്ടമില്ലാത്ത വീടുകളില്ല. നമ്മുടെ വീടിന് പുറത്തൊക്കെ ചെമ്പരത്തിയും തെറ്റിയും ഒക്കെ നമ്മൾ നട്ടുപിടിക്കുകയും റോസൊക്കെ നമ്മൾ മുറ്റത്തുണ്ട്. ഇന്നുണ്ടോ? ഇന്നുള്ള വീടുകൾ തന്നെ കുറച്ച് കടകളിൽ നിന്ന് മേടിച്ചു വെച്ചിട്ട് ഒക്കെ അതായാലും നല്ലത് ഞാൻ തെറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കടകളിൽ നിന്ന് മേടിച്ച് നമ്മൾ വെക്കുമ്പോൾ എന്താ ഞാൻ പറയുന്നത്, ചില എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ളതൊക്കെയാണ് ഒരു പേടി. ഓക്കെ, നിങ്ങളൊരു 18 വയസ്സുകാരന് ഒരു വയസ്സുകാരിയോ ദത്തെടുത്ത് വളർത്തുന്ന ഒരു പ്രതീതിയാണ് ഞാൻ പറയുക. കാരണം ഒരു കമ്പ് നട്ട് അതിനെ വളർത്തി അതിൻ്റെ തലവേല വളരുന്നത് കണ്ട് അതിലൊരു മുട്ടിട്ട് അതിലൊരു പൂ വിരിഞ്ഞ് ഒരു റോസാ ചെടി അങ്ങനെ വിരിഞ്ഞ് കിട്ടുന്ന ഒരു സുഖം ഒരിക്കലും ഈ പൂവിട്ട റോസാ ചെടി കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ അപ്പൊ അതെല്ലാം ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കുന്നത് നമ്മുടെ ആ ജീവിത ശൈലിയിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് മാറ്റി നമ്മുടെ പള്ളികളിൽ. ഓക്കെ, നമ്മുടെ പിതാവ് എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ രണ്ട് സ്ഥലത്ത് ഞാൻ കൃത്യമാണ്, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ അങ്ങോട്ട് പറയുകയാണ്. സ്കൂളിൽ വന്നപ്പോഴും പള്ളിയിൽ കണ്ടപ്പോഴും അതുപോലെ ഞങ്ങളുടെ ഇവിടെ ഒരു വൃദ്ധസദനം വന്നു, അവിടെ വെച്ച് കണ്ടപ്പോഴും അവിടെ ഇരിക്കുന്നവരോട് സ്കൂളിൽ എന്നോട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, പള്ളിയിലെ അച്ഛനോടും ഈ വൃദ്ധസദനം നടത്തുന്ന അവിടുത്തെ അച്ഛനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരണ്ട്, ചെടിയൊക്കെ ഒന്ന് വെച്ചുകൂടെ. ശരിയാണ്, നമ്മൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മളായിരിക്കുന്ന പൊതു സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു ചിന്ത, ഈ ചെടികളൊക്കെ നമ്മൾ പരിപാലിക്കുന്ന, തൈകൾ പരിപാലിക്കുന്ന ജനുവരി സോറി ജൂൺ 5 മാത്രമല്ല നമ്മൾ തൈകൾ നടേണ്ടതും തൈകൾ ചെയ്യേണ്ടതും,
അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറ്റണം. ഇനി ഈ ഒരു അധ്യായം എങ്ങനെ, ഞാൻ ഈ അധ്യായം വായിച്ചപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഈ വേദോപദേശ പാഠാവലിയിൽ ഇത് കയറി വന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ബന്ധം പ്രകൃതി തന്നെ ദൈവത്തിന്റെ വരദാനമാണ്, അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ദൈവ പ്രകൃതിയിൽ നമ്മൾ ദൈവത്തിന്റെ കരവിരുത് കാണണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി കാണണമെങ്കിൽ കാണേണ്ടതാണ്, അത് സംരക്ഷിക്കേണ്ടതും അങ്ങനെയായിരിക്കും ഈ പാഠം ഇതിനകത്ത് കയറി വന്നത്. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ പല വ്യക്തികൾ ഇതിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇതിനകത്ത് പറയുന്ന പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതൊന്നും ഞാൻ ഏറ്റെടുത്ത് പറയുന്നില്ല, കാര്യം മാത്രം പ്രസക്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഈ പാഠം കൂടായിരിക്കും, ഞാൻ ഇതിനെ ഒത്തിരി വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറ്റുമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്, ഒരു പൂന്തോട്ടം വളർത്തുന്നത്, രണ്ട് മുളക് കൃഷി ചെയ്യുന്നത്, മുളക് ഉണ്ടാക്കുന്നതൊക്കെ, അതുപോലെ രണ്ട് വെണ്ട ഒക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യണം. ഞാനും ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, വെറുതെ പ്രസംഗമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതല്ല. ഞാനും ഞാനായിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ചൂഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി.